ഹായ് ഓൾ, വെൽക്കം ടു ഫാബ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഹൽവയാണ്. അതും നേത്രപ്പഴം വെച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. നന്നായിട്ട് പഴുത്തു പോയ ഏത്തപ്പഴമാണ്, അത് കാരണമാണ് ഹൽവ ഉണ്ടാക്കാൻ പോണത്. ഇത് കഴിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ചിലവരിത് കളയണവർ വരെ ഉണ്ട്. ഇനി ആരും നേത്രപ്പഴം പഴുത്തു പോയാൽ കളയണ്ട, നമുക്ക് നല്ല അടിപൊളി ഹൽവ ഉണ്ടാക്കി കഴിക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കുറച്ച് അവലെടുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കരപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ട് മൂന്ന് ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ആവശ്യമാണ്. ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഈ നേത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേത്രപ്പഴമൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം ചെറുതായിട്ട്. അത് ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ അവല് വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. കുറച്ച് വെള്ളത്തിലേക്ക് ഞാൻ ഈ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ശർക്കരപ്പൊടിയാണ് കാരണം പെട്ടെന്നായി കിട്ടിക്കോളും. ശർക്കരപ്പാനി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. പഴം വാട്ടിയെടുക്കാനാണിത്. നെയ്യ് ഉരുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പഴം നന്നായിട്ട് നെയ്യിൽ വാടി വരണം. പഴമൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി കുറേച്ചെ കുറേച്ചായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം നമുക്ക്. നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കണം. കുറേച്ചെ കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. പഴമൊക്കെ ഈ ശർക്കരപ്പാനി കിടന്ന് നന്നായിട്ട് വെന്തൊടയണം. നമ്മുടെ ഈ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമായി വരുന്നുണ്ട് ഇത്. നമുക്ക് കുറേശ്ശായിട്ട് അവല് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. കുറേശ്ശെ ശർക്കരപ്പാനിയും അവലും ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചും കൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അവല്. നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്.
പാത്രത്തിൽ നിന്ന് വിട്ട് വന്ന് ഇതുവരെ നമ്മൾ ഇത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നെയ്യും ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പാത്രത്തിൽ നിന്ന് വിട്ട് വന്ന ഒരു പരുവമാവണം. ഈ ഒരു പരുവമാവണം ഇത് കണ്ടോ, പാത്രത്തിൽ നിന്ന് വിട്ട് പോകുന്ന രീതിയിലാണ്, പാത്രത്തിൽ പിടിച്ചു നിന്ന് നിൽക്കുന്നില്ല. ഈ ഒരു പരുവമാണ് ആവേണ്ടത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് ഷേപ്പിലാക്കിയെടുക്കാൻ വേണ്ടി ആക്കിയെടുക്കാം ചൂടോടുകൂടി തന്നെ. ഞാൻ ഈ പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോണത്. ഇതിൽ കുറച്ച് നെയ്യ് ആദ്യം തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറേച്ചെ കുറേച്ചെ ആയിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. കുറേച്ചെ കുറേച്ചെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്പൂണിൽ കുറച്ച് നെയ്യ് തടകിയിട്ട് സ്പൂണിൽ നെയ്യ് തടകിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ ഫുൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇവിടെ നല്ല നേത്രപ്പഴ ഹൽവ റെഡിയായിരിക്കുകയാണ്. നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഇതിൽ സെറ്റായിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. നമ്മുടെ ഹൽവ ഇപ്പോൾ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.